ഗ്രീൻ മോർണിംഗ് കർഷക സഹോദരന്മാരെ, കർഷക സഹോദരന്മാരെ, ഓരോ വർഷവും വിളകളിൽ പോഷകങ്ങളുടെ അഭാവം മൂലം നിങ്ങളിൽ പലർക്കും കനത്ത നഷ്ടം നേരിടേണ്ടി വരുന്നു. ഈ ഘടകങ്ങൾക്കെല്ലാം വിളകളിൽ അവരുടേതായ പ്രധാന സംഭാവനകളുണ്ട്. ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ അഭാവം കർഷകന് കനത്ത നഷ്ടമുണ്ടാകാൻ കാരണമായിരിക്കാം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ഘടകങ്ങളിൽ ഒന്നായ മാംഗനീസ് എന്താണെന്നും ഈ മൂലകത്തിന്റെ പ്രത്യേകത എന്താണെന്നും അതിന്റെ കുറവ് കർഷകരെ എങ്ങനെ നഷ്ടത്തിലാക്കുന്നുവെന്നും അതിന്റെ കുറവ് എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് നോക്കാം. സസ്യങ്ങളുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മൈക്രോന്യൂട്രിയന്റ് ആണ് മാംഗനീസ്. ഇത് ചെടിയുടെ ഉപാപച്യ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന കോംപ്ലക്സ് ഭാഗമാണ് ഇത്. മാംഗനീസ് അളവ് ഉയർന്നാൽ ഫെറിക് ഓർഗാനോഫോസ്ഫേറ്റിന്റെ രൂപത്തിൽ അയൺ സസ്യകോശങ്ങളിൽ അടിയുന്നു. അതിനാൽ മാംഗനീസ് വിഷത്തിന്റെ ലക്ഷണവും ഇരുമ്പിന്റെ അഭാവത്തിന്റെ ലക്ഷണവും ഒരുപോലെ കാണപ്പെടുന്നു. മാംഗനീസ് കുറവിന്റെ ലക്ഷണങ്ങൾ പഴയ ഇലകളിലാണ് ആദ്യം കാണപ്പെടുന്നത്. മണ്ണിന്റെയോ ജലത്തിന്റെയോ പി എച്ച് 6.5 കുറയുമ്പോഴാണ് ഈ കുറവ് കൂടുതലായി ഉണ്ടാകുന്നത്. ചോളം, പരുതി, ഉരുളക്കിഴങ്ങ്, ഗോതമ്പ്, സോയാബീൻ, കോളിഫ്ലവർ, സെലറി, സവാള, ചീര തുടങ്ങിയ ചില വിളകളെ മാംഗനീസിന്റെ കുറവ് പെട്ടെന്ന് ബാധിക്കുന്നു. ഇലകളുടെ മഞ്ഞ നിറവും വെയിൻസ് പച്ചയായി മാറുന്നതുമാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷണം. ചെടികളുടെ വളർച്ച മുരടിക്കാൻ തുടങ്ങുന്നു. ഇലകളുടെ മധ്യഭാഗത്ത് വെളുത്ത വരകളും തവിട്ട് പാടുകളും പ്രത്യക്ഷപ്പെടുന്നു. മാംഗനീസ് കുറവ് പരിഹരിക്കുന്നതിന് ഗ്രീൻ പ്ലാനറ്റ് പവർ പ്ലാന്റ് മാംഗനീസ് EDTA 12% കൊണ്ടുവന്നു. ഇത് നിങ്ങളുടെ വിളകൾക്ക് പല വിധത്തിൽ ഉപയോഗപ്രദമാണ്. ഉദാഹരണത്തിന്, 1. നൈട്രോജൻ അസിമിലേഷൻ മെറ്റബോളിസം, ശ്വസനം, ഫോട്ടോസിന്തസിസ് എന്നിവയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രാഥമിക സംഭാവന മാംഗനീസ് നൽകുന്നു. 2. പരഗണം നടത്തുന്നതിനും ട്യൂബുകളുടെ വളർച്ചയ്ക്കും വേരുരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും വേരുകളുടെ കോശവളർച്ചയ്ക്കും ഇത് പ്രധാനമാണ്. 3. മിക്ക എൻസൈംസുകളും സസ്യകോശങ്ങളിൽ പ്രവർത്തിക്കാൻ മാംഗനീസ് ആവശ്യമാണ്. 4. വിളകളിൽ മാംഗനീസ് പ്രാഥമിക പങ്ക് ക്ലോറോഫിലിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ്. 5. സസ്യങ്ങളുടെ വളർച്ച പ്രോട്ടീൻ സിന്തസിസ്, എൻസൈംസ് സജീവമാക്കൽ എന്നിവയ്ക്കും മാംഗനീസ് കാരണമാകുന്നു. 6. മാംഗനീസ് EDTA വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ഇത് ഫോളിയാർ സ്പ്രേ ഉപയോഗിച്ച് എളുപ്പത്തിൽ തളിക്കാം. ചെലാറ്റഡ് മാംഗനീസ് സസ്യങ്ങൾ എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നു. മാത്രമല്ല, ഇത് വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1.5 ഗ്രാം മുതൽ 1 ഗ്രാം വരെ ഇത് ഉപയോഗിക്കാം. ഗ്രീൻ മോർണിംഗ്.